ഹായ് ഫ്രണ്ട്സ്, ചീരുള്ളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മുക്കത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ, എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ അറിയാം എൻ്റെ ഒരു കൈച്ചേന് നഷ്ടപ്പെട്ടേന്നല്ലോ. അപ്പോൾ അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളത് തിരഞ്ഞങ്ങനെ പോയൊക്കെയാണ്. ഞങ്ങൾ അന്ന് അവിടെ നിന്ന് നഷ്ടപ്പെട്ട അന്ന് തന്നെ അവിടുത്തെ കടകളിലൊക്കെ ഫോൺ നമ്പറൊക്കെ കൊടുത്തേന്നു. പക്ഷേ ഇതുവരെ ആരും വിളിക്കണമെന്നും കണ്ടില്ല. അപ്പോൾ സ്വർണ്ണമല്ലേ, നമുക്ക് ചെറിയൊരു വിഷമം അങ്ങനെ. അപ്പോൾ ജസ്റ്റ് അവിടേക്കൊന്ന് പോയോക്കിയാലോ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി ഒട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അറിയില്ല കേട്ടോ. ഒട്ടും പ്രതീക്ഷ ഇല്ലാതെയാണ് പോണേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതിയതുണ്ടെങ്കിലോ, സ്വർണ്ണാഭരണം വീണ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ എഴുതുന്ന പോസ്റ്ററൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഒട്ടും പ്രതീക്ഷ ഇല്ലാതെയാണ് പോണേ കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റായിട്ട് വണ്ടി നിർത്തിയ സ്ഥലമാണ് കേട്ടോ അത്. അന്ന് ഞങ്ങൾ തിരഞ്ഞു പോകുന്നപ്പോൾ ഫസ്റ്റ് ഇവിടേക്ക് ഒരുപാട് തിരഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് വണ്ടി നിർത്തിയ സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്ന് തിരഞ്ഞ് പോണത്. അപ്പോൾ നമുക്കിങ്ങനെ പോയി നോക്കാം. അപ്പോൾ ഇത് ഈ റോഡ് പറഞ്ഞാൽ അരീക്കോട് റോഡാണ്. കിളിക്കല്ലിങ്ങിൽ നിന്ന് ഇങ്ങനെ പോകുന്നിട്ട് അരീക്കോട് റോഡാണ്. ഞങ്ങൾ നേരിട്ട് അരീക്കോട് കഴിഞ്ഞ് മുക്കത്തേക്ക് അങ്ങനെ പോവുകയാണ്. അവിടെ പോകുന്ന കട വഴിയിലുള്ള കടകളിലൊക്കെ ഞങ്ങൾ അന്വേഷിക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ ചോദിച്ച് ചോദിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അരീക്കോട് എത്തുന്നതിൻ്റെ മുന്നേ ആദ്യത്തെ അങ്ങാടിയാണിത്. ഇവിടെ ഇതിന് ഇവിടെ പുത്തലെന്നാണ് പറയുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കടയിലൊന്ന് ഫസ്റ്റ് ചോദിച്ച് നോക്കാം. ഇക്ക നിങ്ങളുടെ കടയല്ലേ ഇത്? ഞങ്ങളേ കുറേ ദിവസം മുന്നേ, ഒരു മാസമൊക്കെ മുന്നേ ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ കൈച്ചേന് നഷ്ടപ്പെട്ടേന്നു. മുക്കത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഇവിടെ ആരെങ്കിലും കിട്ടിയത് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആരും പറഞ്ഞില്ല. ആരും പറയണമെന്നും കേട്ടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ നമ്പർ തരാം. ഞങ്ങളതിന് കുറേ ആയത് പോയിട്ട്. അപ്പോൾ ഞങ്ങളന്ന് അപ്പുറത്തെ അവിടെ ആ അരീക്കോട്ടെന്ന് അങ്ങോട്ടാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് തന്നെ അറിയുമോ, അങ്ങനെ എന്തെങ്കിലും നമ്പറാണ് നമ്മൾ ആര് വരാണെങ്കിൽ അറിയിക്കാം. ഞങ്ങളേ ഈ വഴി അരീക്കോട് പിന്നെ എന്താണ് മുക്കത്തേക്ക് പോയിരുന്ന ഒരു മാസം മുന്നേ. അപ്പോൾ എൻ്റെ കൈച്ചേന് നഷ്ടപ്പെട്ടേന്നു, കൈച്ചോണത്തിൻ്റെ. അപ്പോൾ ആരെങ്കിലും ഇതിൽ കൊണ്ടുവന്ന് തന്നതോ, അങ്ങനെങ്കിലും എങ്ങനെങ്കിലും ഒരു അറിവുണ്ടോ, എങ്ങനെങ്കിലും ആരെങ്കിലും പറഞ്ഞെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ കിട്ടിയതിനോട് കൊണ്ടു തരുമല്ലോ. നമുക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. ഇല്ല, എന്റെ കയ്യിൽ ആരും തന്നിട്ടില്ല. എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ച്, ഈ ഭാഗത്ത് എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ച് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പറഞ്ഞിട്ടില്ലല്ലേ. അങ്ങനെ എവിടെയെങ്കിലും എഴുതി ഒട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ല, ഒന്നുമില്ലല്ലോ. ഇവിടെ ഇനി വേറെ ആളുണ്ട്. മൂപ്പര് വരുമ്പോ മൂപ്പരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം. കുറച്ച് കഴിഞ്ഞേ വരും. ഞങ്ങൾ ഇന്നാള് ഞങ്ങളൊരു സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു, ഒരു കൈച്ചേന് നഷ്ടപ്പെട്ടു പറഞ്ഞു ഇവിടെ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? അറിവ് ഇവിടെ കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടി അങ്ങനെ വിവരം അറിയിക്കട്ടോ. ഒരു വിവരം കിട്ടിയിട്ടില്ല. എത്തിക്കലുണ്ട്. കസ്റ്റമറൊക്കെ വന്ന് പോവാണെങ്കിൽ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അരീക്കോട് ടൗണിലാണ് എത്തിയത്. അപ്പൊ ആ ഭാഗത്തൊക്കെ നമ്മൾ കുറെ ചോദിച്ചു. ഇനി ഇവിടെ ഒരു ബേക്കറി ഉണ്ട്, ബേക്കറിയിൽ ചോദിച്ചു നോക്കട്ടെ. തിരക്കിലാണോ? ഞങ്ങള് പിന്നെ ഒരു ഒന്നൊന്നര മാസം മുന്നേ ഈ വഴി കൂടെ മുക്കത്തേക്ക് പോയിരുന്നു. അപ്പൊ അന്ന് എന്റെ സ്വർണത്തിന്റെ കൈച്ചേന് നഷ്ടപ്പെട്ടു. അപ്പൊ ഞങ്ങൾ അന്ന് തന്നെ കുറെ തിരഞ്ഞേന്നു. അന്ന് അന്നും പിറ്റേന്നൊക്കെ ആയിട്ട് തിരഞ്ഞു, അടുത്തുള്ള കടകളിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ ചോദിക്കാൻ വേണ്ടി വന്നതാ. സാധാരണ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പൊക്കെ അതേപോലെ കുറെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നോട്ടീസ് ബോർഡിലിടും. അങ്ങനെ അതിന്റെ അവകാശികൾ അത് വന്ന് കറക്റ്റ് ആയിട്ട് 100% ഉറപ്പ് വരുത്തിയതിനു ശേഷം ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ പൈസകൾ കിട്ടാറുണ്ട് പലതവണയായിട്ട്. അതൊക്കെ ഞങ്ങൾ ഇതേപോലെ നോട്ടീസ് ബോർഡിൽ ഇടാറുണ്ട്. ഇനി ഇതിലുള്ളത് മാനേജ്മെന്റിൽ ഒന്നും കൂടെ സംസാരിച്ചിട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഇപ്പൊ പറഞ്ഞുതരാണേ. 2020 നവംബറിന് ശേഷം. അപ്പോ നിങ്ങള് സംസാരിച്ചപ്പോ ആളെന്താ പറഞ്ഞേ? അപ്പോ ഞങ്ങളുടെ മാനേജറാണ്. അപ്പോ അദ്ദേഹത്തെ സാധാരണ കിട്ടിയാല് ഇവിടെ നോട്ടീസ് ബോർഡിൽ ഞങ്ങൾ എഴുതി വെക്കാറുണ്ട് ചെയ്യുക. അപ്പൊ കഴിഞ്ഞ നവംബറിന് ശേഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഇപ്പൊ പുള്ളി അറിയിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്. നമുക്ക് ഇനി അടുത്ത കടയ്ക്ക് പോവാം. ഇവിടെ അങ്ങനെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അറിയിക്കങ്ങളെ. പക്ഷെ ഇവിടെ ആരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കിട്ടി അവിടെ കൊണ്ടു തരലുണ്ട്. പൈസ ആയാലും ഇനി മൊബൈലായാലും ഒക്കെ കൊണ്ടുവന്ന് വരും. ആരെയും വരികയാണെങ്കിൽ കൊടുത്തേണ്ടി വരും. പക്ഷെ അങ്ങനെ ആരെങ്കിലും അപൂർവമായിട്ടേ വരലുള്ളൂ കൊണ്ട് കിട്ടിയത്. അങ്ങനെ എവിടെ നഷ്ടപ്പെട്ടെന്ന് ആർക്കും അറിയില്ല. ചിലർ ചോദിക്കുമ്പോൾ നമ്മളിവിടെ കിട്ടിയാൽ തരാമെന്ന് പറയും. അത്രേ ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇതേമാതിരി മൂന്നാറിൽ പോയപ്പോൾ ഒരു 3 മൗലയന്മാർക്ക് ഒരു സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ട് കിട്ടിയതാണ്. അപ്പോൾ അവർ ഇത് കിട്ടിയപ്പോൾ തന്നെ ഈ നമ്മളെ
പോലീസ് ഓഫീസർ സാറുണ്ട് ഫിലിപ്പ് സാർ മമ്പാടിനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് മൂപ്പര് വീഡിയോ ചെയ്തേക്കാണ്. ഇത് നഷ്ടപ്പെട്ട ആരാണോ അവര് അവിടെ വന്ന് അന്വേഷിച്ചാൽ ആ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് അവര് ചെന്ന് അതിന്റെ യഥാർത്ഥ ഉടമയാണെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കാന്ന് അവർ പറയുന്നുണ്ട്. എന്താണെന്ന് അവർ വ്യക്തമാക്കിയില്ല, എന്താന്ന് വ്യക്തമാക്കി അതിന്റെ അത് പൊളിഞ്ഞില്ലേ. അപ്പൊ അയാളോട് കൂടി പറഞ്ഞില്ല, മൂപ്പര് ലൈവില് വിട്ടതാണ്. അപ്പൊ എന്ത് സാധനമാണെന്ന് അറിയില്ല. അവര് മൂന്നാറ് മുന്തിരിത്തോട്ടത്തിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ആളുകളുണ്ട്. ഭാരായണ അതിന്റെ അവകാശികള് യഥാർത്ഥ അവകാശികളെ എന്നാ തിരിച്ചു കൊടുക്കാന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഫിലിപ്പ് സാറെ ഫേസ്ബുക്ക് കോൺടാക്റ്റിൽ നിന്ന് ആ നമ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നമ്പറിലൊന്ന് വിളിച്ച് നോക്കട്ടോ. അപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, ഓൾ കോൾ എടുക്കണില്ല. അപ്പം ഇനി ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുക, നമുക്ക് നോക്കാം. ഏതായാലും ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് തിരഞ്ഞു പോവുകയാണ്. ഇല്ലല്ല, ആരും വന്ന് പറഞ്ഞൊന്നും കണ്ടില്ല. നമ്മളെ അറിവിൽ ആരെയും പറഞ്ഞതായി കേട്ടിട്ടില്ല. യാത്ര വഴിയിൽ എന്റെ കാഴ്ചേനെ നഷ്ടപ്പെട്ടേനു. അപ്പൊ ആരെങ്കിലും പറഞ്ഞു കേട്ടേനോ? അപ്പൊ ആരെങ്കിലും കിട്ടിയ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നേരെ ആരെങ്കിലും എവിടെ കിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആരെയും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടില്ല. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞേ കേട്ടു, അങ്ങനെ കേട്ടിട്ടുണ്ട്. കിട്ടിയതായിട്ട് അറിഞ്ഞില്ലേ? എന്റെ കാഴ്ചേനെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയറിയാൻ വേണ്ടി. ഒരു വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാനിവിടെ കുറച്ച് ആളുകളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഇവിടെ നിന്ന് കയറി വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഈ ഏരിയയിലെ ആളുകളൊക്കെ ചോദിച്ചിരുന്നു. ഇങ്ങനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഒരാളോട് വന്നിരുന്നു. അത് കിട്ടിയ എന്താ അറിയോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് റിസൾട്ടൊന്നും നിങ്ങളെ കണ്ടതില്ല, പിന്നെ റിസൾട്ടൊന്നും കിട്ടിയതില്ല. പിന്നെ ഇപ്പം നിങ്ങൾ കാണുമ്പോഴാണ് കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തെരഞ്ഞ് നെല്ലിക്കാപ്പുറം പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നെല്ലിക്കാപ്പുറം പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴാണ് അന്ന് എൻ്റെ കൈച്ചേനെ കൈമെന്ന് കാണാതെ ആയത് ഞാൻ ശ്രദ്ധിക്കണത്. അപ്പോൾ നമ്മളെ എൻ്റെ കാഴ്ചേനെ നഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ചോദിച്ചല്ലോ, കുറേ കടകളിൽ ചോദിച്ച് എല്ലാവർക്കും ഒരേ ഉത്തരമാണ് പറയാനുള്ളത്, കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒട്ടും പ്രതീക്ഷ ഇല്ലാതെയാണ് പോകുന്നത്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് നമ്മളെ സാധനം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം, കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണം. എന്നാലാണ് ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അതേപോലെ ആരെങ്കിലുമൊക്കെ പറയണൊരറിവ് ആരെങ്കിലുമൊക്കെ കേട്ട് കേൾവിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അന്ന് ഇങ്ങനെ ഒരു ചാനലിൽ കണ്ടിരുന്നല്ലോ, ചിലപ്പോൾ ഓരോതാവാം, നമുക്ക് ഓരോ ഒക്കെ ഒന്ന് അറിയിക്കാമെന്നൊക്കെ ആൾക്കാർക്ക് തോന്നിയാൽ ഞങ്ങളെ സാധനം ഞങ്ങൾക്ക് ചിലപ്പോൾ തിരിച്ച് കിട്ടുകയാണെങ്കിലോ. അങ്ങനെ ഞങ്ങളെ സാധനം ഞങ്ങൾക്ക് തിരിച്ച് കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കണം. എന്നാലാണ് ഞങ്ങൾക്ക് ഞങ്ങളെ സാധനം കിട്ടും എന്നുള്ള ചെറിയൊരു പ്രതീക്ഷ ഞങ്ങളുടെ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ.